ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിംനാസ് നോട്ട്ബുക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്കിന്നൊരു സ്പെഷ്യൽ ഇഗ്ഗ് ഓംലെറ്റ് തയ്യാറാക്കാം വളരെ രുചിയാണ് കേട്ടോ ഇത് കഴിക്കാൻ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഓൾ വരും അത് സെലക്ട് ചെയ്യണം അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്ക് നമ്മുടെ ഇഗ്ലോ ഓംലെറ്റ് ഉണ്ടാക്കാം വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു മുട്ട സവാള പച്ചമുളക് മല്ലിയില ക്യാരറ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു സവാളയുടെ പകുതി എടുക്കാം ഒരു മുട്ടയ്ക്ക് ഒരു സവാളയുടെ പകുതി അതാണ് കേട്ടോ നമ്മുടെ കണക്ക് ഇപ്പോൾ സവാള പൂർണ്ണമായിട്ട് നമ്മളിതിലേക്ക് കൊടുത്തു ഇനി നമുക്ക് എരിവാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവിനുസരിച്ച് ചേർക്കും കേട്ടോ പിന്നെ നമുക്ക് മല്ലിയില അത് ഏതാണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റ് ഇത് ഗ്രേറ്റ് ചെയ്തതാണ് ഇത് ഏതാണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ഇനി മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് ഈ മുളക് പൊടി ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂണോളമാണ് ചേർക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ചേ ചേർക്കാവുള്ളൂ എൻ്റെത് അതി എരിവില്ലാത്ത മുളക് പൊടിയാട്ടോ ഇനി നമുക്ക് ഒരു മുട്ട ആ മുട്ട നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട പൊട്ടിച്ചു ചേർത്ത് കൊടുത്തു ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ മുട്ടയും ഈ പൊടികളും ഈ വെജിറ്റബിൾസും എല്ലാം കൂടി ഒരുമിച്ചാണ് അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കുട്ടിപ്പാത്രം എടുക്കാം ഇതാണ് നമ്മുടെ കുട്ടിപ്പാത്രം ഈ പാത്രത്തിലേക്ക് നമ്മൾ ആ രണ്ട് ടേബിൾ സ്പൂണോളം ഓയില് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഓയിലൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പം ഇത് നമ്മൾ ലോ ഫ്ലെയിമിലാക്കണം ഇപ്പോഴേ ഒരുപാട് ചെറിയ പാത്രം അപ്പോൾ നമ്മൾ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പാത്രത്തിൽ തീ പിടിക്കും ഇനി ഇത് ഓയിൽ തിളച്ചപ്പം നമ്മുടെ ബാറ്റർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു ഇപ്പം ലോ ഫ്ലെയിമിലായതുകൊണ്ട് ആ ഒരു വശം അങ്ങ് വെന്ത് വരട്ടെ ഒരു രണ്ട് മിനിറ്റോളം വെക്കാം ഇനി ആ ഒരു വശം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കാം അപ്പം നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്ലോംലെറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ കുട്ടിപാത്രത്തിൽ നമ്മൾ അല്പം എണ്ണ തടവി വെക്കണം അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരും ഇത് നമ്മുടെ സൈഡൊക്കെ ഇളകി വരുന്നുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് വരുന്നുണ്ട് അപ്പം ഇതേ നമുക്കിതൊന്ന് തിരിച്ചിടാം തിരിച്ചിട്ടു അപ്പോൾ ഇത് അതിൻ്റെ ഒരു വശം ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് മറ്റേ വശവും വേവിച്ചെടുക്കാം എന്നിട്ട് ഇത് നമുക്കതൊന്ന് ഇളക്കി നോക്കാം ഇളകി വരുന്നുണ്ട് അപ്പോൾ ഈ വശവും വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഗ്ലോ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഇഗ്ലോ ഓംലെറ്റ് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ ഇത് വളരെ എളുപ്പമല്ല ഉണ്ടാക്കാൻ വളരെ ഉണ്ടാക്കാൻ അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഒരു വെറൈറ്റി ഓംലെറ്റ് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന ഓംലെറ്റിൽ നിന്ന് ഒരു വെറൈറ്റി ഓംലെറ്റ് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം അപ്പോൾ ഇനി പുതിയൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം